നമ്മൾ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിട്ട് പോണേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ദാ ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്താൽ മതി ട്ടോ നാല് മുട്ട എടുക്കുക നാല് മുട്ട എടുക്കുമ്പോൾ നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് മുട്ട വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ട്ടോ കുറച്ച് മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യാം അപ്പോൾ രണ്ട് മുട്ട എടുക്കുമ്പോൾ എല്ലാം ഇതിൻ്റെ പകുതി എടുക്കുക ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് മുട്ട എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പിന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പോൾ പകുതിയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും ചേർക്കുന്നുണ്ട് വാനില എസൻസിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ വെള്ളം നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കണ മുട്ട ചിലപ്പോൾ ചില മുട്ടയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര കുഞ്ഞു മുട്ടയായിരിക്കും അങ്ങനത്തെ കുഞ്ഞു മുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മുട്ട എടുത്തോട്ടോ അപ്പോൾ അതിൻ്റെ മഞ്ഞ ഒട്ടും വീഴാണ്ട് ശ്രദ്ധിച്ചിട്ട് മാറ്റാം നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രിഡ്ജില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നമുക്കിത് ഇത് നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കും അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല പെട്ടെന്ന് അത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മുട്ട ഫ്രിഡ്ജിൽ എന്തോ നേരം വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് ഒരു തണുപ്പ് അത്രയ്ക്കേ ആവശ്യമുള്ളൂ ഈ ഇപ്പോൾ ഈ കോഴിമുട്ടയ്ക്ക് പകരം താറമുട്ടയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നാല് മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കയ്യൊന്ന് കഴുകട്ടെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാനിവിടെ മെഷീൻ സ്പൂണിലായിട്ട് എടുത്തേക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്കാണ് മധുരം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല പക്ഷേ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല മധുരത്തിൽ ഉണ്ടാക്കേണ്ടതായിരിക്കും ടേസ്റ്റ് കാരണം ഇത് നമ്മൾ സ്വീറ്റ്സ് ഒക്കെയാകുമ്പോൾ നമ്മൾ കുറേശ്ശേ അല്ലേ കഴിക്കുള്ളൂ ഇതിലേക്ക് ഞാനോട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും ചേർക്കുന്നുണ്ട് ഒരു രണ്ട് തുള്ളി ചേർക്കാം അപ്പോൾ നമ്മുടെ പുഡിങ്ങിലേക്കുള്ള മിക്സിംഗ് എല്ലാവരും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നല്ല എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ്ക് ഉണ്ടല്ലോ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും അത് നിങ്ങൾക്കറിയാലോ ഇലക്ട്രിക് ബീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നിങ്ങളുടെ നിങ്ങൾക്ക് വിസ്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ട് എടുക്കുക നമ്മൾ മുട്ടയ്ക്കും ഓംലേറ്റ് ഉണ്ടാക്കാൻ പണിയിലുമ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിക്കില്ലേ അതിലും കുറച്ചും കൂടി നന്നായിട്ട് കുറച്ചും കൂടി സമയം എടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീറ്റർ വെച്ചിട്ട് അടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് ആണ്ട് അടിക്കുമ്പോൾ തന്നെ ഈ പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ആണ്ട് തെറിക്കും ആ പിന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർത്തേക്കുന്നത് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് പറഞ്ഞത് നാല് ടേബിൾ സ്പൂൺ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ ഫസ്റ്റ് ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങുക അതായത് സ്പീഡ് കൂട്ടി കൂട്ടി ഹൈ സ്പീഡിൽ വെച്ചിട്ട് ലാസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ബീറ്റ് ചെയ്യാം സൈഡിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കണ്ടാവും അത് ഇതേപോലെ പതുക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് ബീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചിലതൊക്കെ ഇവിടെ കട്ട പിടിച്ച പോലെ അത് നോക്കിയേ ഇപ്പോൾ ഇത് നല്ല ക്രീം പോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്
നിറച്ച് നന്നായിട്ട് ഇങ്ങനെ പതയൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ് ആട്ടോ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തത്. ഇതാ നോക്കിക്കേ, ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് പതയൊക്കെ വന്നിട്ട് നല്ല ക്രീം പോലെ വരും. ഒരു 7 മിനിറ്റ് തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ മറ്റേ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വരണ വരെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സിങ് നമുക്ക് ഒരുപാടില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരുപാട് വലിയ പാത്രം എടുക്കണ്ട. എന്താ ഞാൻ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒഴിക്കുന്ന ആ പാത്രത്തിൽ ഇതിൻ്റെ മിക്സിങ് ഒരു 1/4 ഭാഗം മതി. 1/4 ഭാഗത്തിൽ കൂടുതലാവരുത്, കാരണം ഇതൊന്ന് പൊന്തി വരും. പിന്നെ ഒരുപാട് പാത്രത്തിൽ ഒരു 1/2 ഭാഗം കൊള്ളണ പാത്രം എടുക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പുഡിങ് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ബട്ടർ നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക. ബട്ടർ നെയ്യില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അത് ഈ പാത്രത്തിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുഡിങ് റെഡി ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സൈഡിൽ നന്നായിട്ട് തൂത്ത് കൊടുക്കണം. ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സിങ് ഒഴിക്കുക. ഇത് ആവിയിൽ വേവിക്കാൻ പോണതിന് മുമ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ നോക്കിക്കെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക. ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഫോയിൽ പേപ്പർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക. നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് ചെറുതായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു ഹോളല്ല, കുറച്ചധികം ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിലാണ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആവിയിൽ ഇപ്പോൾ എങ്ങനെ വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനീ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, മുകളിലൊരു തട്ടും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പുഡിങ് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാൻ പതുക്കെ ഒന്ന് പൊന്തിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്നു നോക്കട്ടെ. ഞാൻ നോക്കിക്കേ, നമ്മുടെ പുഡിങ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിളി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ നമ്മൾ വെന്തോന്ന് നോക്കില്ലേ, അതേപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 20 മിനിറ്റ് മതി ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ നോക്കിക്കേ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടുണ്ട്. ഇനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കാൻ നോക്കാം. ഇത് നോക്കിക്കാൻ ഞാൻ കമത്തിയപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു പൊട്ടൽ വീണിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ കേട്ടോ ഈ പുഡിങ് ഇരിക്കുക. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ പുഡിങ് നോക്കിക്കേ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പുഡിങ് നമുക്ക് 2 ലെയറായിട്ടാട്ടോ കിട്ടുന്നത്. അടിയിലെ ലെയറ് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. മുകളിലെ ലെയറ് നമ്മൾ എന്താ പറയുക, ഈ ജെലാറ്റിനൊക്കെ വെച്ചിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കില്ലേ, അതേപോലെ അത് അതിൻ്റെ ഒരു ടെക്സ്ചറിന് വ്യത്യാസം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ടെക്സ്ചറായിരിക്കും. ഇതിൻ്റെ മുകളിലെ കുറച്ച് ഒരു 1/2 ഭാഗം ലെയറ്, അടിയിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്ന ലെയറായിരിക്കും. അത് നമ്മളിതിലേക്ക് പാൽപ്പൊടിയും പിന്നെ മുട്ടയുടെ വെള്ളയും രണ്ടും കൂടിയിട്ടാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ 2 ലെയറായിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമുള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. ഞാൻ ഒന്ന് കഴിച്ചു നോട്ടെ.
വായിലിട്ടെങ്കിൽ നമ്മൾ കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വായിലിട്ട് കടിക്കാൻ അലിഞ്ഞു പോകും. ഇന്നിവിടെ പുറത്ത് ഭയങ്കര കാറ്റും മഴ കേട്ടോ, ഭയങ്കര കാറ്റാ, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്. മഴ ഇപ്പൊ ചെറുതായിട്ട് മാറി നിൽക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഇപ്പൊ മരത്തിന്റെ ഇലയൊക്കെ ആയിരുന്നാലും എല്ലാ ഇലകളും പോയിട്ടോ, മരത്തിന്റെ കൊമ്പുകൾ മാത്രമായി. ഇവിടെ സാധാരണ ഇതേപോലെ ഇങ്ങനെ കാറ്റ് വീശുന്ന സമയത്ത് ചില സമയത്ത് നല്ല കാറ്റ് വരും, അപ്പോൾ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ വീഴാറുണ്ട്. പക്ഷേ ഇപ്പോൾ മരത്തുമ്പോൾ ഇലകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അങ്ങനെ മരങ്ങളങ്ങനെ വീഴില്ല. ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഇവിടെ നല്ല സ്നോ വീണ സമയത്ത് മരത്തുമ്മയൊക്കെ നിറച്ച ഐസായിരുന്നു, ആ സമയത്ത് ഇതേപോലെ നല്ല വലിയ കാറ്റ് വന്നിട്ട് കുറേ മരങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ അധികം പെയ്യണില്ല, കാലത്ത് തുടങ്ങിയിട്ട് നല്ല മഴയായിരുന്നു. ഇവിടെ ഉച്ചയ്ക്ക് ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം മഴയൊന്നും മാറിയിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്.